ഹായ് ഫ്രണ്ട്സ്, ഞാൻ മബ്രൂക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഫോട്രാക് ടെക്. ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ടെക് എന്ന കമ്പനിയുടെ മദർബോർഡും പുണ്ട എന്ന കമ്പനിയുടെ ഒരു ക്യാബിനറ്റുമാണ്. ഡെസ്ക്ടോപ്പ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയൊരു സിസ്റ്റം അസംബ്ലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു മദർബോർഡും ക്യാബിനറ്റുമാണിത്. നമുക്ക് നോക്കാം ഇതിലെന്തെല്ലാം ഇൻക്ലൂഡാണ്. H61 ചിപ്പ് സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 6 റിയർ നാല് ഫ്രണ്ടുമായിട്ട് 10 USB ഉണ്ട്. 4 സാറ്റ DDR3 രണ്ട് സ്ലോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 1 HDMI 1 VGA പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സപ്പോർട്ട് 1155 സോക്കറ്റ്, i3 i5 i7 പ്രൊസസ്സർ വരെ സപ്പോർട്ടാവും. ഇന്നൽ H61 ചിപ്പ് സെറ്റ്, പിന്നെ DDR3 രണ്ട് സ്ലോട്ട്, മെമ്മറി 16 GB വരെ. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇതിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത് 5800 ആണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിനും ലോക്കൽ മാർക്കറ്റും നല്ല പ്രൈസിൽ ലഭ്യമാകുന്നതാണ്. ഡ്രൈവേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു CD ഉണ്ട്. ഒരു മാനുവൽ കാർഡ്, ഒരു ക്യാബിനറ്റ് ലോക്ക്, ഒരു സാറ്റ കേബിള്, ഇതാണ് മദർ ബോർഡ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് പവർ ബട്ടൺസ് ഉപയോഗിക്കുന്നത്. ഇതിൽ 3 ഫ്രണ്ട് USB ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഓഡിയോ, നാല് സാറ്റ, ഇതിൻ്റെ ഒരു പവർ കണക്ടർ, DDR3 രണ്ട് സ്ലോട്ട്. ഇതിൽ PS2 പവർ ഉപയോഗിച്ചിരിക്കുന്നത്, 2 USB ആണ്. പിന്നെ VGA, ഒരു HDMI, വീണ്ടും 4 USB പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു LAN പോർട്ട്, ഓഡിയോ സോക്കറ്റ്. ടോട്ടലി കാണാൻ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ക്യാബിനറ്റ് ലോക്ക് ഡ്യുവലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. PS2 ആണ് പ്രൈമറി കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ USB ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിക്കണം, ഇൻസേർട്ട് ചെയ്യുന്ന മുമ്പ് അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ക്യാബിനറ്റ് പരിചയപ്പെടാം. നല്ലൊരു പ്രൈസ് ടാഗിൽ വരുന്ന ഒരു ക്യാബിനറ്റാണിത്. വിത്ത് പവർ സപ്ലൈ ആയിട്ടാണ് വരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതത്ര ഗ്ലോസി അല്ല, പക്ഷേ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിവൈഡറേറ്റർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ചെറിയൊരു ക്യാബിനറ്റാണിത്. ഇനി ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വളരെ ഗ്ലോസിയാണ്, ഇതും ഫുൾ ബ്ലാക്ക് തന്നെയാണ്. ഇതും സ്റ്റൈലിഷാണ്. ഇത് മുകൾ സൈഡിലാണ് ഇതിൻ്റെ USB പോർട്ടും പവർ ബട്ടണൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചും കൂടിയും ഉപയോഗിക്കാൻ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. കുറഞ്ഞ ചിലവിൽ പഴയ കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് ഈ മദർബോർഡും ക്യാബിനറ്റും ഉപയോഗിക്കാവുന്നതാണ്. മദർബോർഡ് കംപ്ലൈൻ്റ് മൂലമായിരിക്കാം പല ഡെസ്ക്ടോപ്പ് സിസ്റ്റങ്ങളും മൂലക്കിരിക്കുന്നത്. അത്തരം സിസ്റ്റങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു മദർബോർഡും ക്യാബിനറ്റും തന്നെയാണിത്. H61 ചിപ്സെറ്റ് വർക്ക് ചെയ്യുന്ന ഒരു CPU ആണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ മദർബോർഡ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. HDMI സപ്പോർട്ടുണ്ട്. കൂടാതെ i3, i5, i7 പ്രോസസ്സറെല്ലാം ഇതിൽ സപ്പോർട്ടാവുന്നതാണ്. പുതിയൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാവുന്നതാണ്. പെർഫോമൻസും വളരെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 16 GB വരെ ഇതിൽ റാം നമുക്ക് സപ്പോർട്ടാവുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായി ഇനിയും വരാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് മബ്രൂക്ക്.